ബാലചന്ദ്ര മേനോൻ സിനിമകൾ എക്കാലത്തും നമ്മൾ കണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവച്ച അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൗതുകമുള്ളത്, അധിക പ്രസംഗം. എന്താണ് ഈ അധിക പ്രസംഗം? ഇതേക്കുറിച്ച് കൊച്ചിയിൽ ഞങ്ങളുടെ പ്രതിനിധി കാർത്തിക അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയ നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, അങ്ങനെ ഒരുപാട് ലേബലുകളിൽ അറിയപ്പെടുന്ന ശ്രീ ബാലചന്ദ്ര മേനോനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ഏഷ്യനെറ്റ് ന്യൂസിലേക്ക്. പുതിയ പുസ്തകം ഇപ്പം ഇറങ്ങാൻ പോവാണ്, എൻ്റെ അധിക പ്രസംഗങ്ങൾ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അധിക പ്രസംഗങ്ങൾ എൻ്റെ പലപ്പോഴായിട്ട് ഞാൻ പല വേദികളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ്. പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ചലച്ചിത്രകാരൻ തൻ്റെ പ്രസംഗങ്ങൾ, നോവലുകളും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ പ്രസംഗങ്ങൾ സ്വന്തമായിട്ട് സമാഹരിച്ച് പുസ്തകത്തിലാക്കുന്ന ആദ്യത്തെ ഉദ്യമം ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അധിക പ്രസംഗിയാണോ, അതുകൊണ്ടാണോ അധിക പ്രസംഗങ്ങൾ? അങ്ങനല്ല, അതൊരു ആൾക്കാർക്ക് കേൾക്കാൻ ഇമ്പമുള്ള ഒരു പ്രയോഗമാണ് അധിക പ്രസംഗി. ഒരിക്കലും നമ്മൾ ധിക്കാരിയുടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരാളിനെ വിശേഷിപ്പിക്കുന്ന അധിക പ്രസംഗം ഉപയോഗിക്കില്ല. അവനല്ലെങ്കിൽ ഒരു അധിക പ്രസംഗിയാണ് എന്ന് പറഞ്ഞാൽ ആ അധിക പ്രസംഗം കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അധിക പ്രസംഗി എന്നുള്ള പ്രയോഗം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വായനക്കാരും ആ പുസ്തകം വായിച്ചു കഴിയുമ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. സ്ഥിരം പ്രസംഗ സങ്കല്പങ്ങളുടെ ഒരു പൊളിച്ചെഴുത്താണോ ഇതിലൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അങ്ങനല്ല, പ്രസംഗം എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ ചുരുക്കി പറയാം. ഈ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്യം, നിത്യേന നിത്യേന നാട്ടിലെമ്പാടും പ്രസംഗമെന്ന സുന്ദരകലയുടെ കുന്തമനയേറ്റു പിടയുന്ന നിരപരാധികളും നിരാലംബരുമായിട്ടുള്ള ശ്രോതാക്കളെ ഒരു നിമിഷം നന്ദിപൂർവ്വം ആലോചിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം പറയുന്നതാണ്. കാരണം ഞാനും പ്രസംഗിക്കാണല്ലോ, ഈ പ്രസംഗത്തിൻ്റെ കുറേ ആക്രമണം കുറേ അവർ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, അതാണ് എൻ്റെ സമീപനം. ഒരു പാട്ടുപാടി അപ്പോൾ അവസാനിപ്പിച്ചാലോ? അതെൻ്റെ ജീവിത പ്രമാണമാണ്. അതായത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു, ദൈവം മരിക്കുന്നു. ഈ യുഗം കലിയുഗം, ഇവിടെയെല്ലാം പൊയ്മുഖം.